വചനത്തിന്റെ പൂർത്തീകരണമായി ലോകപാപത്തിന്റെ പരിഹാരമായി നമ്മൾക്കായി ഒരു രക്ഷകൻ പിറന്നു. ആ രക്ഷകന്റെ പിറവി ഇങ്ങനെയായിരുന്നു. ദാവീദിന്റെ വംശജനായ ജോസഫുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന ദൈവസ്നേഹം നിറഞ്ഞ മറിയത്തിനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തു. മറിയം, പേടിക്കേണ്ട, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ ശിശുവിന് ഈശോ എന്ന് പേരിടണം. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് അറിയപ്പെടും. ഇത് എങ്ങനെ സംഭവിക്കാം? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. മറിയം ഗർഭിണിയായ വിവരമറിഞ്ഞ് നീതിമാനായ ജോസഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഒരു രാത്രി മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേരിടണം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കണമെന്ന് അഗസ്ത്യ സീസറുടെ കൽപ്പന പുറപ്പെട്ടു. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലിയായിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ള കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നമ്മൾക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് മുന്നറിയിച്ച സംഭവം നമ്മൾക്ക് കാണാം.
Oh.